കറുത്ത കളറാണ് കേട്ടോ. ഇവിടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കിടക്കുന്നതും ഒക്കെ. ഉണ്ടോ, അപ്പോൾ അവിടെ നായക്കുട്ടിയുണ്ട് കൂട്ടിനായിട്ട്. അവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അവരതിൻ്റെ പാറയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇതൊന്ന് പോയി നോക്കാം. ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ദാ നമ്മളിപ്പോൾ ഉള്ളത് ഒരു തണുപ്പുള്ളൊരു പ്രദേശത്താണ്. ഈ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ മനസ്സിലായില്ലേ, അപ്പോൾ തണുപ്പുള്ളൊരു പ്രദേശത്താണ്. വേറെ എങ്ങുമല്ല, ഊട്ടിയിലാണ്. ഊട്ടിയിൽ നമ്മളങ്ങനെ വന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഴയുടെ ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാൽ അതിൻ്റേതായ കുറച്ച് മേന്മകളും ഉണ്ട്. കാരണം ഈ ഒരു സമയത്ത് ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അധികം ആൾക്കാർ ഈ ഒരു മഴ സമയത്തൊന്നും അങ്ങനെ ഇങ്ങോട്ട് വരാറില്ല. പക്ഷേ നമ്മൾ വന്നു. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ഒരുപാട് കാഴ്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിൽ സൗണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആകും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു ജലദോഷം വന്നു. അതോടൊപ്പം തന്നെ സൗണ്ടിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. സൗണ്ടിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അതേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഊട്ടിയിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഊട്ടിയിൽ ഒരുപാട് മനോഹരമായ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്താണ്. അജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഇപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. ഇപ്പം മഴ ചെറിയ രീതിയിൽ, മഴയാണോ മഞ്ഞാണോ എന്താണെന്നറിയില്ല, പെയ്തുകൊണ്ടിരിപ്പുണ്ട് അങ്ങനെ. അപ്പോൾ എന്നാലും നമുക്ക് അജിത്തിനെയും പരിചയപ്പെട്ടത്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ആദ്യത്തെ യാത്ര എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് അജിത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. യെസ് അജിത് ബ്രോ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണ്. മഴയുണ്ട്. മഴയുണ്ട്. മഴ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് മഴയല്ല, ചെറിയ രീതിയിൽ. നമ്മൾ ഇന്ന് പോണത് അന്ന് കുന്നൂർ പറയുന്ന സ്ഥലത്താണ്. കുന്നൂര് കാട്ടേര അറിയാം, അത് ഉൾപ്രദേശമാണ്. ഒരു ഗ്രാമത്തിലേക്കാണ് പോണത്. നമുക്ക് അവിടെ പോയിട്ട് നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാറിൽ കയറിയിട്ട് ബാക്കി പറയാം. മഴ പെയ്യുന്നതുകൊണ്ട് ലെൻസിലേക്ക് വെള്ളം വീഴുന്നുണ്ട്. എന്നാൽ അങ്ങോട്ട് നടക്കാം അല്ലേ. ഓക്കെ. ഇത് നമ്മുടെ അജിത് ബ്രോയുടെ വീടാണ് കേട്ടോ. അതിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. താഴെ അദ്ദേഹത്തിൻ്റെ വീടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി കാഴ്ച കാണാം. ടെറസ് ഫാമിംഗ് ആണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള കൃഷിയാണ് ടെറസ് ഫാമിംഗ് എന്ന് പറയും. അപ്പോൾ അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പിന്നെ ഊട്ടിയുടെ മനോഹരമായ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഒരുപാട് വീടുകൾ ഇങ്ങനെ പിറക്കിയിട്ടേക്കുന്നത് പോലെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്കൊരു മനോഹരമായ ഒരു ദൃശ്യം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ അജിത് ബ്രോയുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷീറ്റിട്ട് വീടുകളൊക്കെയാണ്. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഫുള്ളും ഈ പറഞ്ഞ രീതിയിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. പിന്നെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു ഭാഗത്തേതാണ് സ്ഥലം അങ്ങ്? അത് റോസ് ഗാർഡന്റെ ഭാഗമൊക്കെയാണ് അത്. ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ബസ് സ്റ്റാൻഡിന്റെ ഭാഗം. ഇത് റൈറ്റ് സൈഡ് ബോട്ട് ഹൗസ് വരും. ബോട്ട് ഹൗസ് വരും. ഓക്കെ. ആ കടന്ന് കുറേ തീട്ടുകല്ലെന്ന് പറയും. തീട്ടുകൽ. ഓക്കെ ഓക്കെ. അവിടെ അത്യാവശ്യം ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയായിരുന്നു അല്ലേ? കാന്തൽ തീട്ടുകൽ ആ സൈഡാണ്. ഓ, ആ ഭാഗം അല്ലേ. ആ ഭാഗം. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു 360 ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചേർച്ചും ഉണ്ട്. ഇതേതാണ് പള്ളി? ഇതിൻ്റെ പേരെന്താണ്? ഇത് റോസറി ചർച്ച് പറയാം. റോസറി ചർച്ച് അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് താമസിച്ചത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇനി താഴേക്ക് പോകാം. നമ്മുടെ കാർ ആ ഒരു ഭാഗത്തായിട്ട് ആ റെഡ് കാറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നോക്കട്ടെ. ഓ, കാണത്തില്ല. ആ യെസ്, ഇതിൻ്റെ എൻഡ് കാണതേ. അപ്പോൾ നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് കാറിൽ കയറിയിട്ട് കുന്നൂർ ഭാഗത്തേക്കാണ് ഫസ്റ്റിലേ പോകുന്നത്. അജിത് ബ്രോ പറഞ്ഞല്ലോ, ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒരുപാട് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ മുഴുവൻ നനയേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാറിൻ്റെ കൊണ്ട് പോകാം. ബാ, താഴേക്ക് ഇറങ്ങാം അല്ലേ. യെസ്. ഇത് വേറെ വീടല്ലേ ഇതൊക്കെ? അത് വേറെ. ഓക്കെ. ഇവിടെ എല്ലാം എല്ലാ വീടുകളിലും ഇതുപോലെ ചെടികൾ കാണാം. കാരണം ഈ ഊട്ടി ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായ പൂക്കളും ചെടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അജിത് ബ്രോയുടെ വീട്. താഴെയാണ് താമസിക്കുന്നത്. ഇത് വാടകയ്ക്ക് കൊടുത്തേക്കുന്നു. അപ്പോൾ അങ്ങനെ എന്നാൽ പോകാം അല്ലേ. ഓക്കെ. അപ്പോൾ മഴ പെട്ടെന്ന് കുറഞ്ഞല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അജിത് ബ്രോയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഊട്ടി ടൗണിലൊക്കെ വന്നു. ഇന്ന് രാവിലെ അത്യാവശ്യം മഴയായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും ഊട്ടി ടൗണൊക്കെ ക്രോസ് ചെയ്ത് അവിടെ നിന്ന് ഡീസൽ പമ്പിൽ നിന്ന് ഡീസലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? കാട്ടേരി എത്തി. കഴിഞ്ഞിട്ട് കൂനൂർ ടൗണിലൂടെയൊക്കെയാ പോകുന്നത്. കൂനൂർ വലിയ ടൗണാ? ആ, നല്ല ടൗണാണ്. ടൗണാണ് അറിയപ്പെടുന്ന പ്രധാന ഒരു സ്ഥലം. കൂനൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കാട്ടേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനു മുമ്പ് അജിത് ബ്രോയെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. അവിടെ മഴ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മഴയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു 5-10 കിലോമീറ്റർ ഇടയിൽ മഴയില്ലാതെ ഇരിക്കുമെന്നല്ലേ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നോക്കിയാൽ നല്ല വെയിലായിട്ടോടെ
മഞ്ഞുണ്ട്, മീൻസ് മിസ്റ്റ് ഉണ്ട്, പക്ഷെ മഴയില്ല. അങ്ങനെ ഒരു സ്ഥലം. മാക്സിമം എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ? അത് മൊത്തമായിട്ട് 27 കിലോമീറ്റർ. 27 ഉണ്ടല്ലേ. ഞങ്ങളൊരു 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും കുനൂര് ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് തൊട്ട് തന്നെ മഴയില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കാട്ടേരി ഭാഗത്തേക്കും തീരെ മഴയില്ലായിരുന്നു. അതെന്തായാലും നന്നായി, ഇനി അങ്ങോട്ട് മഴയില്ലെന്നാണ് നമ്മുടെ അജിത് പ്രഭു പറയുന്നത്. അപ്പൊ അങ്ങനെ, അപ്പൊ അജിത് പ്രഭുവെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം പ്രധാനമായിട്ടും ഇവിടെ ടൂർ ആൻഡ് ട്രാവൽസ് അല്ലേ, ടൂർ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അതായത് ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും മറ്റ് ജില്ലകളിൽ നിന്നോ സംസ്ഥാനങ്ങളിൽ നിന്നോ ആരെങ്കിലും ഊട്ടിക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം താമസ സൗകര്യം മുതൽ എല്ലാ കാര്യങ്ങളും, ഒരു ഗൈഡ് എന്ന നിലയിൽ അല്ലെ, എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഏകദേശം എത്ര വർഷമായി? 8 വർഷത്തോളമായി അദ്ദേഹം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഊട്ടിയിലെ മുക്കും മൂലയും വരെ എല്ലാം അറിയാൻ പറ്റും. അങ്ങനെ ഒരാളെയാണ് നമുക്ക് ആവശ്യം വന്നത്, പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ട്. കാരണം എ ടു സെഡ് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ നമ്മൾ പോകുന്ന ഒരു സ്ഥലവും അങ്ങനെ ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ ബന്ധം വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഉൾ സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറച്ച് നടന്നൊക്കെ പോകുന്നുണ്ട് അല്ലേ, കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞാലേ, കാട്ടേരി അല്ലേ, കാട്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു ചായ കുടിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അജിത് ബ്രോയ്ക്കൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അപ്പോൾ ചായ ടീ, യെസ്, നമ്മളിന്ന് ഈ പ്രാവശ്യം ചേഞ്ച് ആയി, കട്ടൻ ചായ പറഞ്ഞു. അപ്പോൾ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഒരു ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ചെവി അടഞ്ഞിരിക്കുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കാനും. നിങ്ങൾക്ക് ചെവി അടഞ്ഞിട്ടുണ്ടോ? ഓ, എൻ്റെ ചെവി അടഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നതും കേൾക്കുന്നില്ല, നിങ്ങൾ പറയുന്നതും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ചെവി അടഞ്ഞു പോയി. പിന്നെ കൂട്ടത്തിൽ സൗണ്ടും, കാലാവസ്ഥ മാറിയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുക, ലൈൻസ്, നമ്മുടെ ലയങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മലഞ്ചെരുവുകളും ടെറസ്വാമിയൊക്കെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അതും കാണാം. എന്തായാലും നല്ല അടിപൊളി ഒരു സ്ഥലത്ത് നിന്ന് അടിപൊളി ഒരു ചായ കുടിക്കുന്നു. കട്ടൻ ചായ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ മിക്കവാറും ടീ ഫാക്ടറി നിന്നല്ലേ. അപ്പം ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്ന പറയുന്ന പോലെ ഉയരത്തിൽ നിന്നുള്ള ഒരു ചായ ഈ ഒരു സാഹചര്യത്തിൽ കുടിക്കുമ്പം നല്ല അടിപൊളിയാകുന്നുണ്ട്. ഏതായാലും ചായ കുടിക്കാം. അപ്പോഴത്തേനും നമ്മുടെ ആൾ വരും. ആള് ഇവിടെ അടുത്താണ്, ആ സ്ഥലത്തേക്ക് പോകണം. ആ സ്ഥലത്തേക്ക് നമ്മൾ പോകണം. ഓക്കെ ഓക്കെ. ഇവിടെ ഫുള്ളും തേയില പരിപാടിയാണ് ഈ ഒരു ഭാഗത്ത്, കൂനൂർ ഭാഗത്ത്. ആ ഫാക്ടറിയാണ് നമ്മുടെ. പക്ഷെ ടൗണിലേക്ക് അങ്ങനെയല്ല, ഊട്ടിയിലേക്ക് അല്ല. അവിടെ കൂടുതലും മറ്റേ ടെറസ് ഫാം, മറ്റേ ക്യാരറ്റ്, ബീട്രൂട്ട്, അതൊക്കെയാണ്. അതൊക്കെ നമുക്ക് വഴിയാ കാണാം. ഇപ്പൊ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് ദിവസം നമ്മൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് ആ സമയത്ത് കാണാം. ഇപ്പൊ ചായ കുടിക്കട്ടെ. അപ്പൊ ഇദ്ദേഹമാണ് നമ്മളിവിടെ വരുന്ന ആള്. പേരെങ്ങനെയാണ്? രാമർ. രാമർ വ്യവസായം തന്നെ? ഓക്കെ ഓക്കെ ശരി. അപ്പൊ രാമർ എന്ന് പറഞ്ഞ അണ്ണനാണ് നമ്മളിവിടെ വരുന്നത്. അപ്പൊ ഇനി ബാക്കി യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഒരു ചായ കുടിച്ചു, ഒരു ചായ കൂടെ കുടിക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പോഴത്തേന് ആളെത്തി. അപ്പൊ ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പൊ എവിടെ നിന്ന് തിരിയോ? നമ്മള് ഇവിടെ സേലാസിന്ന് കുറച്ച് ഫ്രണ്ടി പോയിട്ട് തിരി. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് കാണാം, പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കണ്ട് പതുക്കെ അങ്ങ് പോവാം. നമ്മളങ്ങനെ കുറെ ദൂരം ഇങ്ങനെ ഹെയർപിന്നൊക്കെ ഇറങ്ങിയും കയറിയൊക്കെ ആയിട്ട് നോൺസച്ച് എസ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. ഓക്കെ ഓക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, വെറുതെ പറഞ്ഞല്ല. ഇവിടെ കുറേ ലൈൻസ് ഉണ്ട്, കുറേ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഈ ഒരു എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഈ ഇതിൻ്റെ മുകളിലൊക്കെ താമസിക്കുന്നത്. കാട്ടുപോത്തോടൊപ്പമുണ്ടല്ലേ. ശരിയല്ലോ. ഇപ്പോൾ ആ കാണുന്ന ആ ഒരു ഭാഗത്തായിട്ട് കാട്ടുപോത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഒരൊറ്റ ഒരുത്തൻ ഒറ്റയാണെന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ, ഒരുത്തൻ മാത്രമേ അവിടെ നിന്ന് എന്തൊക്കെയാ കഴിക്കുന്നുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും കാണുമോ കഴിക്കാനായിട്ട്? ആ പുല്ലുണ്ടാവും അല്ലേ. ഓക്കെ ഓക്കെ. ഇതിന്റെ എവിടെ ഈ സിനിമ ഏതൊക്കെയാണ് ഇവിടെ എടുത്തത് വല്ലതും ഓർക്കുന്നുണ്ടോ? ഈ സിനിമ പേരെന്തെങ്കിലും? രജനി പടം എടുത്തിരിക്കുക. രജനി പടം എടുത്തിരിക്കുക.
ഓ ശരി 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 60 ഡിഗ്രിയിൽ ഇങ്ങനെ അങ്ങ് തിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തട്ടുതട്ടായിട്ട് നിൽക്കുന്ന മുട്ടക്കുന്ന് പോലെ നിൽക്കുന്ന നമ്മുടെ തേയില കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ വന്ന വഴിയൊക്കെയാണ് അവിടെ, ആ ഭാഗത്താണ് ഊട്ടിയൊക്കെ ഉള്ളത്. അങ്ങനെ എങ്ങനെ അങ്ങ് പോകും, അവിടെ മിസ്റ്റൊക്കെ പോകുന്നുണ്ടോ? നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നമുക്ക് ഇനിയും കുറച്ച് ദൂരം പോകാനുണ്ട് അല്ലേ? കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണ ഇതിൽ ഇപ്പം പണി നടക്കുന്നില്ലേ? അതാണ് മഴയായതുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മളങ്ങനെ അജിത് ബ്രോയുടെ മറ്റൊരു സുഹൃത്തിനെയും കയറ്റി യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇരുവശങ്ങളിലും തേയിലത്തോട്ടം, അതിന്റെ നടുവിലൂടെ മനോഹരമായി ടാറിങ് ചെയ്തിരിക്കുന്ന റോഡ്. പക്ഷേ വളരെ വീതി കുറഞ്ഞ വഴിയാണ്, സൂക്ഷിച്ചു പോകണം. ഈ വഴിയിലൂടെ ഗിയറിൽ മാത്രമേ നമുക്ക് വാഹനങ്ങൾ താഴേക്ക് ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രയും ഡീപ്പായ സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഹോൺ മുഴക്കി പോകണം. താഴേന്ന് ജീപ്പുകളൊക്കെ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല മിസ്റ്റും പല ഭാഗങ്ങളിലുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് നമ്മൾ എന്തായാലും സൂക്ഷിച്ചു വേണം ഈ വഴിയിലൂടെ പോകാനായിട്ട്. ഇങ്ങനെ ടാറിട്ട റോഡിലൂടെ കുറേ ദൂരം പോയി കഴിയുമ്പോഴത്തേനും വഴി തീർന്നിട്ട് അവിടെ മുതൽ കോൺക്രീറ്റ് വഴിയാണെന്നാണ് പറഞ്ഞത്. അവിടേക്ക് സാധാരണഗതിയിൽ കാറുകളൊന്നും പോകാറില്ല, വളരെ ഡീപ്പായ ഒരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ടാറിങ് തീരുന്ന സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തിട്ടാണ് എല്ലാ ആൾക്കാരും താഴേക്ക് നടന്നു പോകുന്നത്. അതല്ല എങ്കിൽ ഗ്രാമത്തിലേക്ക് പോകുന്ന ജീപ്പിലൊക്കെ കയറിയാണ് ആൾക്കാർ താഴേക്ക് പോകുന്നത്. എന്തായാലും അജിത് ബ്രോ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് വാഹനമായിട്ട് പോകാം, അവിടെ തിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അദ്ദേഹം നേരത്തെ ഒരു പ്രാവശ്യം വന്ന സമയത്ത് ബൈക്കിലൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത്. പക്ഷേ കാറ് കുറച്ച് സൂക്ഷിച്ച് മാത്രം ഇറക്കിങ്കിൽ നമുക്ക് ആ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. വാഹനങ്ങൾ അങ്ങനെ അധികം വരുന്ന വഴിയല്ല, ആകെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ജീപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് പോയാൽ മതി, ഹോൺ മുഴക്കി പോയാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു ധൈര്യം തന്നുകൊണ്ട് നമ്മളിപ്പം കോൺക്രീറ്റ് വഴിയിലൂടെയാണ് ഇപ്പം താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ വളരെ ചെറിയ വഴിയാണ്, ഒറ്റ വാഹനത്തിന് പോകാനുള്ള വീതിയുള്ളൂ. ടാറിങ് റോഡാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്കൊരു വാഹനം വന്നു കഴിഞ്ഞാൽ സൈഡിൽ ഒതുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വഴിയിൽ ഒതുക്കാനുള്ള സൗകര്യമില്ല. ആരെങ്കിലും റിവേഴ്സൊക്കെ എടുത്ത് പോയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഗ്യാപ്പ് കിട്ടുന്ന സ്ഥലത്ത് ഒതുക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വാഹനത്തിനും കൂടെ കടന്നു പോകാനുള്ള ഒരു വഴി ഉണ്ടാകുള്ളൂ. എന്തായാലും പതുക്കെ പോകാം, വളരെ ഡീപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. തിരിച്ചെങ്ങനെ കയറ്റും എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും ഒരു ആശങ്കയുണ്ട്. ഇനിയിപ്പം റിവേഴ്സ് പോകാനോ അല്ലെങ്കിൽ തിരിക്കാനോ ഉള്ള സൗകര്യമില്ല. എന്തായാലും മാക്സിമം പോകുന്ന അത്രയും പോകട്ടെ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു ഇതിൽ മുന്നോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ. അങ്ങനെ അവസാനം ഈ ഒരു ഗ്രാമത്തിലെത്തി കേട്ടോ. ഒന്നും പറയണ്ട, എൻ്റെ ജീവിതത്തിൽ ഇമാതിരി ഒരു വഴിയിലൂടെ വണ്ടി കൊണ്ടുപോകുന്ന ആദ്യമായിട്ടാണ്. ഹിമാചലിൽ പോലും കാണില്ല ഇമാതിരി വഴിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത്രയും ഡീപ്പായ വഴിയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ടേ, ബസ്സുകാരാൻ നിൽക്കുന്നവരൊന്നും അല്ല കേട്ടോ അത്. അത് ജീപ്പ്, സാധാ ജീപ്പും പോരാ, ഫോർ വീൽ ജീപ്പ് വേണം. ഫോർ വീലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വഴി നല്ലതാണ്, കോൺക്രീറ്റ് വഴിയും ടാർ ചെയ്ത വഴിയൊക്കെയാണ്. പക്ഷേ ലോഡ് കയറുമ്പോഴത്തേനും വലിയില്ല, അപ്പോൾ ഫോർ വീൽ ഇട്ടിട്ടാണ് ആളെയും കയറ്റി മുകളിലേക്ക് പോകുന്നത്. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത്, വണ്ടി ആ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തു. ഇനി നമുക്ക് വണ്ടി താഴേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല, കാരണം അല്ലെങ്കിൽ ഇവിടെ നിന്നേ കെട്ടി വലിക്കേണ്ടി വരും. അവിടെ നിന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? അല്ലല്ല, അത് ഉറപ്പായിട്ട്. അജിത് ബ്രോ പറയുന്നത് പേടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ധൈര്യം തന്ന് മനുഷ്യനെ കൊല്ലുകയാണ്. പക്ഷെ പേടിയില്ല, എന്നാന്ന് വെച്ചാൽ കേറിയില്ലെങ്കിൽ ജീപ്പ് വിളിച്ച് നമ്മൾ കേറ്റേണ്ടി വരും. അപ്പൊ അങ്ങനെ, അപ്പൊ എന്തായാലും നമ്മളിതാ ഈ ഗ്രാമത്തിലെത്തി. ഇതിന്റെ പേരെന്താ പറഞ്ഞ ആനപ്പള്ളം. ആ ആനപ്പള്ളം എന്ന് പറഞ്ഞാൽ ആണ് ഈ ഒരു ഗ്രാമത്തിന്റെ പേര്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പതുക്കെ നടക്കാം. നമ്മുടെ കൂടെ രണ്ടുമൂന്ന് പേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് രണ്ടുപേരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ, അപ്പോൾ അവർ കൂടി, അതുകൂടാതെ വേറൊരാണ് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. അത് കുറച്ച് മുന്നോട്ട് കടന്നു, നമ്മൾ കാർ അവിടെ സേഫായിട്ട് പാർക്ക് ചെയ്ത് കല്ലൊക്കെ ഊട് വെച്ചിട്ട് അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അവർ ആ ഒരു ഗ്യാപ്പിൽ അവർ നടന്ന താഴേക്ക് പോകുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാം അല്ലേ? യെസ്. അവിടെ ഒരു കമ്പിയുണ്ട് അല്ലേ? ആ നോക്കിയിട്ട് പോകണം. ഓക്കെ. മഴ ഇപ്പോൾ ചെറിയ രീതിയിൽ തൂളാൻ തുടങ്ങി അല്ലേ? അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ, ആ വീഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പോഴേ മഴ പെയ്യും. അതൊരു ശീലമാണ് തോന്നുന്നു മഴയ്ക്ക്. അങ്ങനെ ഇപ്പം മര ഇവിടെയും കമ്പി ഉണ്ടോ? അങ്ങനെ ഇവന്മാർ വീഡിയോ എടുക്കണമെന്നുള്ള രീതിയിലേ. ഇതെന്താണ് സംഭവം ഈ കാണുന്നത് താഴെ? ഈ കാണുന്നൊക്കെ ഫാക്ടറികളാ, വീടുകൾ തന്നെ അല്ലേ? ഓഹോഹോ. അപ്പോൾ അതൊക്കെ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം, മഴ പെയ്യാതിരുന്നാൽ രക്ഷപ്പെട്ടു.
അപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് താഴേക്ക് ഇറങ്ങിയത്. ആ ഒരു മലയായിട്ട് നമ്മൾ കാറുമായിട്ട് ഇറങ്ങിയത്. പറഞ്ഞ വിശ്വസിക്കുമോ, എൻ്റെ പെണ്ണ് ഒന്നും പറയണ്ട. ഇവിടെ കുറേ ചേട്ടന്മാർ നിൽപ്പുണ്ട്. ഇവർ ഇവിടുത്തെ പണിക്കാരാന്ന് തോന്നുന്നു, ചോദിച്ചു നോക്കാം. ഇവരെ ഇങ്ങനെ താമസം ആ സെക്യൂരിറ്റി ഓ ഇതിൻ്റെ സെക്യൂരിറ്റി തന്നെ. ഓക്കെ ഓക്കെ, ഇത് ബംഗ്ലാവ് തന്നെ. ഓ എടച്ചേരി, എടച്ചേരി ബംഗ്ലാവാണ് തൊട്ട് ബാക്കിൽ കാണുന്നത്. അത് മെട്ടുപാളക്കാരുടെ മെട്ടുപാളയോ? കേരള. ആ പേര് കേട്ടിട്ട് അങ്ങനെ വന്നു എടച്ചേരി എന്ന് ഹൗസ് നെയിം. അപ്പൊ ഇങ്ങനെ ജീപ്പ് മട്ടം തങ്ങി വരും, ഫോർ വീലർ വണ്ടി. ഓ അപ്പടിയാ, അപ്പൊ നമ്മുടെ കാറ് വന്നു കേട്ടോ. തലയ്ക്ക് ഇറക്കല്ലേ? പോയിട്ട് ശരി ശരി. ഓക്കെ താങ്ക് യു. നല്ല സ്നേഹമുള്ള ആൾക്കാർ. അപ്പോൾ ഇതൊരു ചെറിയ ബംഗ്ലാവെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മെയിൻ്റനൻസ് ഒന്നും അത്ര സെറ്റപ്പായിട്ട് നടത്തിട്ടില്ല. എന്തായാലും അവരുടെ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലൂടെ ഇതാ നമ്മൾ ആ ഒരു ഗ്രാമത്തിലേക്ക് നടക്കുന്നു. ഇതൊക്കെ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നൊക്കെ. അതും എന്തൊക്കെയോ മിഷനറി, അതെന്താണ് ആ വീട്? വീടല്ലേ മീൻസ്? അത് മിഷനറി വെക്കുന്ന സ്റ്റോറേജ് സൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന. ഇവിടെ എന്താ മെയിനായിട്ടും കൃഷി? തേയില തന്നെയാ? കോഫിയാണ്. പെപ്പർ, കോഫി. ഓ ഇവർ പറയുന്ന ഇവിടെ പ്രധാനമായിട്ടും ചക്കയും കുരുമുളക് പിന്നെ കാപ്പി ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് മെയിനായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു തോട്ടങ്ങളൊക്കെയാണ് ഇതിൽ പോകുന്ന വഴിക്ക്. അവിടെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവർ. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങണമെങ്കിൽ ജീപ്പ് വരും, ജീപ്പിൽ കയറിയിട്ട് മോളിൽ പോവും, സാധനം വാങ്ങിച്ച് ഇവിടെ വരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിത രീതി. ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഇരിക്കാങ്ക ഇങ്ങന്ന് ബസ്? ഏഴ്. ഓ ബസ് കിട്ടുന്ന സ്ഥലം വരെ പോകണമെങ്കിൽ 7 കിലോമീറ്റർ പോകണം. നേരത്തെയൊക്കെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്, ജീപ്പ് സർവീസും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് ഇവിടെ വഴി പണിത്. രണ്ട് മാസമായേ ഉള്ളൂ നമ്മൾ വന്ന വഴിയൊക്കെ പണിതിട്ട്. അതുകൊണ്ട് ഒരു ഉപകാരമായി, അത്രയും കുറച്ച് ദൂരം നടന്നാൽ മതി. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാവും എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. മുകളിലെത്തിയാലേ നമുക്ക് സേഫായിട്ട് എത്തിയെന്ന് പറയാനായിട്ടും സാധിക്കുള്ളൂ. ആ ഇവിടെ ജീപ്പ് വരുന്ന വഴിയുണ്ട് കേട്ടോ വേറെ. ആ കൊള്ളാം. ആ ശരിയാ, ജീപ്പ് വന്നില്ലെങ്കിലേ കുരുമുളകോ സാധനമൊക്കെ കയറ്റിക്കൊണ്ട് പോകണ്ടേ. ഇപ്പോൾ എന്തായാലും ഫോർ വീലർ ജീപ്പ് എന്തായാലും ഇവിടെയൊക്കെ വരും. നമ്മൾ ഷോർട്ട് കട്ടി ആടി വന്നതാണ്. അപ്പോൾ ഇവരുടെ പിന്നാലെ നമുക്ക് പോകാം, പോയിട്ട് ആ ഒരു ഗ്രാമത്തിലേക്ക് എത്താം. കുറേ ദൂരങ്ങൾ നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതേ ഈ മരത്തിലൂടെ എല്ലാം കുരങ്ങന്മാരുണ്ട് കേട്ടോ. അവർ ഇതുപോലെ ചക്കയൊക്കെ പറിച്ച് വളരെ സന്തോഷത്തോടെ കഴിച്ച് ഇവിടെ ജീവിക്കുകയാണ്. അവരതിൻ്റെ തിരക്കിലാണോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ അടുത്ത് വരും, പക്ഷേ ഇതിപ്പം കാട്ടിലായോണ്ടേ. ഉറപ്പ് ഒരു സംശയം, ഇവിടെ ആന, പുലി, കടുവ, സിംഹം ഒക്കെ ഉണ്ടോ? എല്ലാ മൃഗങ്ങളുണ്ടല്ലേ. ആ അപ്പൊ അവര് നമ്മുടെ ഒപ്പം കൂട്ടിനുണ്ട്. അപ്പൊ അവരും നമ്മോടൊപ്പം കൂട്ടിനുണ്ടെന്ന് അർത്ഥം. ആ പേടിക്കണ്ട, അപ്പൊ ധൈര്യമായിട്ട് പോവാം. ആ അതാണ്, അത്ര അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്കിനി ഒട്ടും പേടിക്കണ്ട, അവരും നമ്മോടൊപ്പം കൂട്ടിനുണ്ട്. ആനയും പുലിയും കടുവൊക്കെ ഉണ്ട്, കരടിയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആ ഇവിടെ ഒരു മലയണ്ണാൻ മുകളിലിരുന്ന് ചക്ക കഴിക്കുന്ന കാണാം. അദ്ദേഹം വളരെ സാഹസികമായിട്ടാണ് ആ ചക്ക കഴിക്കുന്നത്. ഇവർ പറയുന്നത് ഷൂട്ട് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനിയും പതുക്കെ മുന്നോട്ട് നടക്കാം. താഴേക്ക് പതുക്കെ ഇനിയും കുറച്ച് നടക്കാണ്ട് നമുക്ക്. ഇരുട്ടുന്നതിന് മുമ്പെങ്കിലും നമ്മൾ ഗ്രാമത്തിലെത്തുമോ? അയ്യോ ഒന്നും പറയണ്ട, ഇത് എൻ്റെ ഫസ്റ്റ് അനുഭവമാണ് കേട്ടോ. ഐത്ബ്രോ, ആ ഇങ്ങനെ ഒരു ട്രക്കിങ് മീൻസ് ഇന്തമാതിരി വഴി തമിഴിൽ എങ്ങനെ പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വഴിയിലൂടെ ഒരു യാത്ര യാത്രയുണ്ട്. ഓ അതെ അതെ, ഞാൻ ആലോചിക്കും. ഇതിപ്പം ഇവിടെ ഊട്ടിയില് രണ്ടു മാസം നിന്നാലും കണ്ടു തീരും തോന്നില്ല. അമ്മാതിരി സ്ഥലങ്ങൾ, ഉൾഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതെന്തായാലും ഒരു അനുഭവമായിരിക്കും, എന്തായാലും പോയി നോക്കാം. ഇപ്പം എന്തായാലും നടന്നു പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീപ്പ് പോകുന്ന വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാട്ടിലൂടെ തന്നെ മീൻസ് നമുക്കറിയാലോ ചിലപ്പം നടന്നു പോകുന്ന ഒരു വഴി മാത്രമേ കാണുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഇപ്പോൾ കുരുമുളകൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് തോട്ടത്തിൽ ജീപ്പ് പോയിട്ട് ആ ജീപ്പിൽ സാധനം കയറ്റിക്കൊണ്ട് പോരാനും ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എന്തായാലും അവർ വഴി വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അനായാസം നടന്നു പോകാം. മഴയും പെയ്യാതിരുന്ന അടിപൊളിയായി. വേണ്ട, എനിക്ക് പറ്റണമെന്നില്ല. അയ്യോ ഓടാൻ പയ്യ, ഇനി ആ കയറ്റം മുഴുവൻ തിരിച്ച്. എന്തായാലും കൊള്ളാം. തമാശയ്ക്ക് ആണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ വന്നു കഴിഞ്ഞാലേ പണിയാ. ആനയുടെ ഒക്കെ സ്വഭാവം ആ ശരിയാണ്, എല്ലാവരും ഇതൊക്കെ പറയും. പക്ഷേ ആ നമ്മൾ പരമാവധി എന്ത് മൃഗമാണല്ലോ, ഇപ്പൊ നായ്ക്കളാണെങ്കിലും ശരി ആനയാണെങ്കിലും ശരി എന്ത് മൃഗത്തേനാണെങ്കിലും നമ്മൾ ഉദ്രവിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതും തിരിച്ചു ഉദ്രവിക്കും. അത് നോർമലി എല്ലാരും പറയുന്നൊരു കാര്യമാണ്.
നമുക്ക് സൂക്ഷിച്ചു പോകാം. നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ഇതാ ഫ്രണ്ടിൽ നടപ്പുണ്ട്. ഇവിടൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് വഴി പണിതാന്ന് തോന്നുന്നു അല്ലേ? ആണ്ട് ഇതൊക്കെ വെട്ടി ഇട്ടേക്കുന്നതായിട്ട് തോന്നുന്നു. വെട്ടിയിട്ട് നിരത്തിയിട്ട് വഴിയാക്കിയെന്ന് തോന്നുന്നു ജീപ്പിന് പോകാൻ വേണ്ടി. അവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അവരതിൻ്റെ പാറയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതൊന്ന് പോയി നോക്കാം. ഇവരെ ഒന്നും നമ്മൾ പരിചയപ്പെട്ടില്ല ആക്ച്വലി. അപ്പോൾ നിങ്ങൾ അവരെ ഒന്ന് പരിചയപ്പെട്ട്. ഞാൻ ഓൾറെഡി പരിചയപ്പെട്ടു, നിങ്ങൾ പരിചയപ്പെട്ടില്ലല്ലോ. ബ്രോ എന്നാ ഇറക്കാം കേ? വില്ലേജ് തിരികെ വാങ്ങിയ നോക്കിയാ? ഓ പക്കത്തല്ലേ. ആ ശരി ശരി. അപ്പോൾ ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു വ്യൂ ആ എന്താ? ഓ എൻ്റെ അമ്മ, വലിയൊരു കാടല്ലേ ഫുള്ള് അല്ലേ? നല്ല താഴ്ചയാണ്. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, ഭീകര കാട്. ഇവിടെ ആനയും പുലി ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ ഈവനിങ് ആന കാണാന്ന് പറഞ്ഞേ. എന്തായാലും അതിനു മുമ്പ് പോകണം. പറഞ്ഞു നന്നായി, ചോദിച്ചത് നന്നായി. അപ്പോൾ ഇവരുടെയൊക്കെ ഒന്നുകൂടെ പരിചയപ്പെടാം നമുക്ക്. ബ്രോയുടെ പേരൊന്ന് പറയോ. ശങ്കർ. ശങ്കർ എന്നാ പണിയിട്ടിരിക്ക? വ്യവസായം അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ അല്ലേ? നിങ്ങൾക്ക് പേര്? നന്ദകുമാർ. നന്ദകുമാർ, ഓക്കെ. അഗ്രികൾച്ചർ, ഓക്കെ ഓക്കെ. ഇവരെല്ലാം വ്യവസായം ചെയ്യുന്ന ആൾക്കാരാണ്. എന്തിന് കത്തി വെട്ട് കത്തി ഇതൊക്ക്? ചക്ക വിട്ടതൊക്കെ. ഓക്കെ ഓക്കെ, ശരി പോകാം. ഓക്കെ അപ്പോൾ പോകാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള ആ ഒരു കാട്ടിൻ്റെ മനോഹരമായ ഭംഗി ആസ്വദിച്ചതാ തിരിച്ചു നടക്കുന്നു. നമ്മൾ നടന്ന് ഇവിടെ എത്തിയല്ലേ. ഓ അതെന്താ എഴുതിയേക്കുന്നത് തമിഴില്? ആനപ്പള്ളം എഴുതിയേക്കുന്നത്. ഓക്കെ, തമിഴ് വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ടേ അതാണൊരു വിഷയം പറ്റിപ്പോയത്. ഇനിയിപ്പോൾ തമിഴ് പഠിക്കാൻ വേണ്ടി ഇവരോടൊന്നും പോകേണ്ട വരും തോന്നുന്നു. ഇതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇത് അവിടെ ഒരു വീടാണ്. എന്നെ എഴുതിയേക്കുന്നത് ഉളിക്കൽ പേരൂറാച്ചി ആണൈപ്പള്ളം. ഉളിക്കൽ അല്ലേ സ്ഥലപ്പേര്? അത് ഓക്കെ ഓക്കെ. അപ്പം ഇനി ഓ ആനപ്പള്ളം. അതപ്പോൾ ആ ഒരു സെൻറ്ററിലെത്തി. ഇനിയിപ്പം നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോവുകയാണ്. വെറുതെ അല്ല, ആ ഇവിടെ ആന ഉള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നല്ലേ. അത് ശരി, ആ കൊള്ളാം. ഇപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് നടക്കുകയാണ്. ഇനിയിപ്പം നടന്നു പോകാനുള്ള വഴിയുള്ളൂ. ജീപ്പ് വരുന്ന വഴി അവിടെ കൊണ്ട് തീർന്നു. ഓ അതല്ലേ, കുട്ടികൾക്ക് ദൃഷ്ടി വരാതിരിക്കാൻ നേരത്തെ ഇതിൻ്റെ ഇത് വേച്ച് ഇതിൻ്റെ ഇത് എടുത്തിട്ട് പാലെന്നവർ പറയുന്നത് എനിക്ക് തോന്നി. ഇത് കറയായിട്ട് എനിക്ക് തോന്നി. ഞാൻ വേണമെങ്കിൽ ഓ അങ്ങനെ എന്നോട് പറഞ്ഞ ദൃഷ്ടി കിട്ടണ്ട, ഇതിന് വേണമെങ്കിൽ എടുത്ത് കുറച്ച് തേച്ചോളാണ് പറഞ്ഞത്. അത് നല്ലൊരു അറിവേ കേട്ടോ. ഇതാദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മരം കാണുന്നത്. ഇതിന്റെ പറയുന്ന പേരെന്താ അറിയോ? അത് അതിനടുത്ത് അറിയില്ല. മരത്തിനെ മരത്ത് പേരെന്നാ? വേങ്കൈ മരം. വേങ്കൈ മരം എന്ന് തമിഴിൽ ചൊല്ലും, തമിഴിൽ പറയും. എനിക്കറിയത്തില്ല മലയാളത്തിൽ എന്താണെന്നുള്ളത്. എന്തായാലും നല്ല കറുത്ത മയി നല്ല കറുത്ത കളറാണ് കേട്ടോ. ഉണ്ടോ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ദൃഷ്ടി വരികയാണ് പറഞ്ഞെ. ആ അപ്പം എൻ്റെ ദൃഷ്ടി പോയി. അപ്പോൾ അതൊരു നല്ല അറിവായി. പോവാം അപ്പം. ഇനിയിപ്പോൾ കുറച്ച് താഴേക്ക് നടന്നിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തും. ഓ കറക്റ്റ് ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയുള്ളു കേട്ടോ. ആ പതുക്കെ 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 ആ പതുക്കെ പതുക്കെ പിടിക്കുക പിടിക്കുക അവിടെ പിടിക്കുക. അങ്ങനെ വീടല്ല ഇവിടെ, സൂക്ഷിച്ചിറങ്ങിയാലേ പണി കിട്ടും. ആ രക്ഷപ്പെട്ടു, സൂക്ഷിച്ചിറങ്ങണേ. പിടിച്ചിറങ്ങിയില്ലെങ്കിൽ ഈ ഇതിൽ പിടിച്ചിറങ്ങിയ മതിയാണ്. അപ്പം ഇതാ നമ്മൾ നടന്ന് ആ ഗ്രാമത്തിൻ്റെ ഓ നല്ല സ്ലിപ്പ് ആവുന്നുണ്ടല്ലേ, ചെരിഞ്ഞിറങ്ങിയാൽ മതി. ഓക്കെ നടന്നു. അപ്പോൾ അവസാനം ഇതാ നമ്മൾ നടന്ന് ഗ്രാമത്തിൻ്റെ അടുത്തെത്തി. ഉണ്ട്, ഇതൊക്കെ ഓരോ വീടുകളാണ്. താഴേക്കൊക്കെ വീടുകളുണ്ട്. ഇവിടെ ഓടിട്ട് വീടുകളാണ് കൂടുതലല്ലേ. ഓടാ കൂടുതൽ ഇവിടെ. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിലേ ഇവിടെ പണി കിട്ടും. നല്ല വഴുക്കലുണ്ട്, മഴ പെയ്തിട്ടെ. ഇവിടെ എന്ത് പറ്റി, ഒരാൾ മരത്തിൻ്റെ മുകളിൽ കയറിയല്ലോ. പുളിയാ? ഇതെന്താണത്? ഓ ഇത് പുളിയാ? നെല്ലിക്ക. നെല്ലിക്ക സാപ്പിടാം. നെല്ലിക്ക ആണെന്ന് പറയുന്നു, കാട്ടു നെല്ലിക്ക അല്ലേ. കഴിച്ചു നോക്കാം. നല്ല പുളി എടുക്കുക. ഓ പ്രഗ്നന്റ് ലേഡീസിന് നല്ലതാണ് ഇത് പറയുന്നത്, പുളി ഉള്ളതുകൊണ്ട്. അപ്പം എന്തായാലും ഈ ഒരു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഒരു മരത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇത് നെല്ലിക്ക എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. ആ കാട്ടുനെല്ലി, കാട്ടുനെല്ലിക്ക എന്നാണ് ഇവിടെ പറയുന്നത്. എന്തായാലും നല്ല പുളിയുണ്ട്. മുമ്പേ പറഞ്ഞില്ലേ ഗർഭിണികൾക്ക് പറ്റിയൊരു സാധനമാണ് ഇത്, കഴിക്കുന്നതല്ലാന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതാ ഗ്രാമത്തിലേക്ക് എത്തി. ഇവർ നമുക്ക് വേണ്ടി ഇത് സംഭവം പറിച്ചു തന്നു ഒരു ടേസ്റ്റ് നോക്കാനായിട്ട്. ഇതൊക്കെ ഇവരുടെ വീടാണ്. ഇവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട് കേട്ടോ, ഒരു പാട്ടി അല്ലേ. നമുക്ക് അവരെ ഒന്ന് കാണാം. ആട്ടുപട്ടി നായി എടുക്കാന്ന് കേട്ടെ. നായി വണക്കമ്മ. സുമ്മാ ഇരിക്കേ?
ചുമ്മാ ഇരിക്കരുങ്കളാ ഓ പിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ചോദിച്ച് ചുമ്മാ ഇരിക്കണം ചോദിച്ചു ഇപ്പൊ ചുമ്മാ ഉക്കാണ്ടിരിക്കീങ്കളാന്ന് കേക്കുറാ കോട്ടൺ നല്ല ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് പോയിരുന്നു കോട്ടൺ കുറെ സ്ഥലങ്ങളിൽ പോയി കോട്ടൺ എടുക്കാൻ എടുത്തു അങ്ങനെ പഞ്ച് ഇവിടെ പഞ്ഞി ഉണ്ടല്ലേ കൃഷി ഓ ഇവിടെയും പഞ്ഞി മരങ്ങളുണ്ട് അതെന്താണ് സംഭവം അവിടെ പറഞ്ഞോ അവിടെ പില്ലൂർ ഡാം ആണ് അത് നമ്മൾ മുകളിലേക്ക് പോകുമ്പോ നമുക്ക് ആ വ്യൂ കാണിച്ച് കാണാൻ പറ്റും കേരളത്തിലേക്ക് കേരളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് അട്ടപ്പാടി ആ സൈഡിൽ നിന്ന് ഓ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഓ ശരി ശരി അപ്പൊ അതാണ് അങ്ങ് ദൂരെ കാണുന്നത് അങ്ങ് താഴെ കാണുന്നത് പക്ഷെ ഇതിനകത്ത് അത്ര കാണാൻ പറ്റില്ല അങ്ങ് ദൂരെ ആയിട്ട് വെള്ളം ഒഴുകുന്ന ഉണ്ട് പക്ഷെ കാടായതുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഇവർക്കറിയാം ഓ ഫുള്ളും ട്രൈബൽ ഏരിയ അല്ലേ ഓക്കെ അപ്പൊ ഇതൊക്കെ ഫുള്ളും ട്രൈബൽ ഏരിയ ഇവർ സ്ഥിരമായിട്ട് പോവായിരിക്കും വേണ്ട ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറില്ല ആന വരുന്നതിന് മുമ്പ് പോണം അതാണേ അതാണ് പ്രശ്നം അന്ത പ്രശ്നം തായിരിക്കും അപ്പൊ ഈ കാണുന്നൊക്കെ ഇവരുടെ വീടുകളാണ് കേട്ടോ പക്ഷെ ആകെ ഒരു സങ്കടം എന്ന് പറയുന്നത് ഇതാണ് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ 7 കിലോമീറ്ററോളം നടന്നു വേണം അവർക്ക് പോകാൻ അതല്ലെങ്കിൽ ജീപ്പിന്റെ സഹായം തേടണം ജീപ്പ് എല്ലായ്പ്പോഴും ഒന്നില്ല ശരി അമ്മ അമ്മയോട് നമ്മളെ ടാറ്റയൊക്കെ പറഞ്ഞു ജീപ്പ് എല്ലായ്പ്പോഴും ഇല്ല ഏതൊക്കെ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് പോയി നിന്നാലേ അവർക്ക് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ ഇപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ബൈക്കോ അല്ലെങ്കിൽ കാറോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ പോകണമെങ്കിൽ ഇപ്പോൾ അങ്ങ് പോകാം പക്ഷേ ഇവിടെ ആ പരിപാടി നടക്കില്ല ഒന്നെങ്കിൽ നടന്നു തന്നെ പോകണം അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇതെന്നാണ് ഓ നിങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും മേടിച്ചു കൊടുക്കും ഓ അപ്പടിയാ ഇതെല്ലാം ഇരിക്ക മാട്ടാങ്ക ഓ ആ അമ്മച്ചിക്ക് വെറ്റില കൊടുക്കാണ് കേട്ടോ ഇവർ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നാണ് ഇവിടെ വരുമ്പോഴത്തേനും അവർക്ക് വലിയ സന്തോഷമായി അപ്പൊ ഇതുപോലെ എല്ലാ ഇടത്തും പോകുമ്പോൾ കൊടുക്കും പ്രായമായ ആൾക്കാർക്ക് ഓഹോ അപ്പൊ ഇദ്ദേഹമൊക്കെ വല്ലപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ വെറ്റിലയും ഇപ്പൊ പാക്ക് കിട്ടിയില്ല അടയ്ക്കണ്ടല്ലോ അത് കിട്ടിയില്ല അത് കിട്ടാത്തതുകൊണ്ട് വെറ്റില മാത്രം മേടിച്ചു കൊടുത്തു അടയ്ക്കിപ്പോ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് അവരെടുത്ത് ഉപയോഗിക്കും വെറ്റില കിട്ടാനില്ലെന്ന് പറയും ഇവിടെ നിന്ന് അതുകൊണ്ട് അവിടെ നിന്ന് ആ ടൗണിൽ നിന്ന് അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അതൊക്കെ നല്ല കാര്യം കേട്ടോ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഓരോ നല്ല കാര്യങ്ങൾ ഇവർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ഈ വഴി പോലും വന്നത് ഒക്കെ നല്ല കാര്യമായി ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് വഴിയൊന്നും ഇല്ലായിരുന്നല്ലോ നടന്നു വേണം മുകളിലേക്ക് പോകാനായിട്ട് ഇപ്പം ഒരു 2 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ ജീപ്പ് എത്തും പിന്നെ അവിടെ നിന്ന് ആ ജീപ്പിൽ കയറി അവർക്ക് പോകാനായിട്ട് സാധിക്കും ഓ അട്ടയുണ്ടല്ലേ അട്ടയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് നടക്കാം സൂക്ഷിച്ചാൽ അല്ലെങ്കിലും നടക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള വഴിയിലൂടെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു കെട്ട് പുളിയും നമ്മുടെ കയ്യിലുണ്ട് ഇത് ആ ബാഗിലേക്ക് ഇട്ടേക്കാം അജിത് ബ്രോയുടെ വീട്ടിൽ പോയിട്ടെ നമുക്ക് സാവധാനമായിരുന്നു കഴിക്കാം ആട് കരയുന്നുണ്ടല്ലോ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിലൊക്കെ ഇതുപോലത്തെ പൂക്കളുണ്ട് കുറേ ഇടുക്കിയിലൊക്കെ ഈ കാണുന്ന പൂവില്ലേ ആ ഇതേ കണ്ടോ ഇതുപോലെയാണ് ഇവരുടെ വീട് തുണിയൊക്കെ അലക്കി ഉണക്കാൻ ഇട്ടിരിക്കുകയാണ് ആ ഒരു മലയുടെ താഴ്വാരത്തിലായിട്ടാണ് ആ മല മാത്രമല്ല ഇവിടെ മലയുണ്ട് ഈ മലയാണ് നമ്മൾ ഇറങ്ങി വന്നത് ഈ ഒരു മലയുടെ താഴ്വാരത്തിലായിട്ടാണ് ഇവർ താമസിക്കുന്നത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ സംവിധാനം ഇങ്ങനെയാണ് എല്ലായിടത്തും ഓസിട്ടേക്കാണ് പിന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളമൊക്കെ വരുന്നത് ഇവിടെയുള്ള മേഖലകളിലെല്ലാം അല്ലേ മലയോര മേഖലകളിലെല്ലാം ഇങ്ങനെയാണല്ലോ ഓക്കെ അപ്പോൾ കുറച്ചുകൂടെ താഴേക്ക് നടക്കാം ഇനിയിപ്പോൾ അട്ടയുണ്ടോ നോക്കിക്കോളുക കാരണം നമ്മൾ നടക്കുന്നത് ചെടിയും കാടും പിടിച്ച സ്ഥലത്തൂടെയാണ് അപ്പോൾ എന്തായാലും അട്ട ചിലപ്പോൾ ചാടി കാലെ പിടിക്കാനും കടിക്കാനും സാധ്യതയുണ്ട് വീഴണ്ട 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 പതുക്കെ ആ ഞാൻ നോക്കി നടക്കുന്നുണ്ട് ആ നിങ്ങൾ നോക്കി കിടന്നോ കുട വേണമെങ്കിൽ ഒന്ന് കുത്തിക്കോ കുട ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ടായി പണ്ടേ തമാശക്കാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോഴേ കാലൻ കുടയുമായി നടക്കുന്നതെന്ന് പറയാറുണ്ടെന്ന് പറയതേ അയ്യോ കാലം കൂടെ നല്ല ഇതിനെ പറയപ്പെടുന്നേ നാട്ടിലൊക്കെ കാലം കൂടെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇനിയിപ്പം മറ്റു സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഏ ഇവിടെ എന്താ പറയുക ആ താത്താക്കുട ആ ഇവിടെ തമിഴ്നാട്ടിൽ താത്താക്കുട എന്നും പറയും ആ കുടയ്ക്ക് ഏ ആ വലിയ കുടയാ ഓ അടിപൊളി മാവാല്ലോ ഇത് എൻ്റെ അമ്മേ
നല്ല പഴക്കമുണ്ടല്ലേ ഈ മാവിന് അല്ലേ? ആ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മാവ്. ഇപ്പൊ മാങ്ങ ഒന്നും ഇല്ലല്ലേ? ഏപ്രിൽ മെയ് മാത്രമാണ്. ഓ മാങ്ങ സീസൺ ആവുള്ളൂ. ഏപ്രിൽ മെയ് മാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് രണ്ട് മാങ്ങ പറിക്കാം. എന്തൊക്കെയാ മൃഗങ്ങൾ കരയുന്ന സൗണ്ട് വെക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇന്നിവിടെ കിടക്കേണ്ടി വരും തോന്നേ. അവസാനം ഇന്നിവിടെ കിടക്കേണ്ടി വരും തോന്നുന്നു. ഓ ഇതെന്താണ് സ്കൂളാ? ഇവിടെ സ്കൂളുണ്ടോ? എന്റെ പണി എലിമെന്ററി. ഓ ഹോ ഹോ. ഇവിടെ എത്ര കുടുംബങ്ങളുണ്ടാകെ? നൂറ് കുടുംബങ്ങൾ ഇരിക്കും. ഓ ഓരോ മലകളിലൊക്കെ ആയിട്ടല്ലേ ഓരോ സൈഡുകളിലായിട്ട് ഇങ്ങനെ താമസിക്കുന്നു. കണ്ടോ ഈ കാണുന്നതാണ് ഈ ഒരു ഗ്രാമത്തിലെ സ്കൂള്. നമ്മൾ വന്നത് അവധി ദിവസമായതുകൊണ്ട് ഇന്ന് ഇവിടെ ക്ലാസ് നടക്കുന്നില്ല. ഇവിടെ സൈഡിലെ വാട്ടർ ടാങ്ക്, കിച്ചണ്, പിന്നെ യൂറും ബാസ് എന്ന സ്ഥലമൊക്കെ ഇരിക്കണം. അപ്പോൾ എന്തായാലും ഇത് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ കയറി കാണാമായിരുന്നു ക്ലാസ് കിടക്കുന്നത്. കണ്ടോ അവിടെയൊക്കെ ഓരോ വീടുകളാണ്. കുറച്ച് ആൾക്കാർ അവിടെ താമസിക്കുന്നു, കൃഷി ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ആ ഒരു സ്ഥലത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങാം. അപ്പോൾ കുറച്ചുകൂടെ നമ്മളിതാ മുന്നോട്ട് നടന്നെത്തിയപ്പോഴത്തേനും വേറൊരു വീടിനടുത്തെത്തി. ഇവിടെ ഇപ്പോൾ ആൾക്കാരും ഇല്ല, എല്ലാവരും പണിക്ക് പോയേക്കോ? ഓ നമ്മൾ വന്ന സമയം മോശമായി, പണിക്ക് പോയേക്കോണം എല്ലാവരും. ആ കണ്ടു, ഇതാണ് ഇവരുടെ വീട്. കുറേ മുളക് കൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട്, പിന്നെ തടി. ഇവിടെ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. മണ്ണ് കൊണ്ടാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ണും കല്ലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കരിങ്കല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ വീട് ചെയ്തേക്കുന്നത്. മതിലൊക്കെ കല്ലുകൊണ്ട് തന്നെ. നോർമലി കുറേ ആട്ടുംകുട്ടികളും ആടൊക്കെ ഉണ്ട് കേട്ടോ. ഈശ്വര, അങ്ങോട്ടൊക്കെ നായ്ക്കുണ്ടോ എന്നൊരു സംശയം. കുഴപ്പമില്ല, ഇവിടെ ഒരു പാർട്ടി ഉണ്ട് കേട്ടോ. വണക്കമ്മ, എത്ര വർഷമായി ഇങ്ങനെ ഇരിക്കുന്നു? അമ്മക്കിപ്പ എത്ര വയസ്സ് ഇരിക്ക്? പൊന്നി. അപ്പൊ അമ്മയുടെ മെയിൻ ജോലി പറഞ്ഞ ആടുകളൊക്കെ നോക്കിയിരിക്കുക അല്ലേ? പിന്നെ ഒരു കുട്ടിയുള്ളത് ജോലിക്ക് പോകും, കൂലി വേലക്ക് പോകും അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വീടും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയും നമ്മുടെ ബ്രോ അമ്മയ്ക്ക് വെറ്റില കൊടുക്കുകയാണ്. അത് കൊള്ളാം. ഓ അമ്മയുടെ പയ്യൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇവിടെ അമ്മ താമസിക്കും. ഓ ശരി ശരി. അപ്പോൾ ഇവിടെ അമ്മ താമസിക്കുന്ന പറഞ്ഞ ഈ ഒരു ചെറിയ വീട്ടിൽ കണ്ടോ, ഇവിടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കിടക്കുന്നതൊക്കെ. കണ്ടോ ഇപ്പോൾ ഒരു നായ്ക്കുട്ടിയുണ്ട് കൂട്ടിനായിട്ട്. ഈ ഒരു ചെറിയ വീട്ടിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത്. പിന്നെ കുറേ ആട്ടുംകുട്ടികളുണ്ട്, നായ്ക്കുട്ടിയുണ്ട്. പോകുന്നല്ലേ? ഓക്കെ, എന്തായാലും ഓക്കെ അമ്മ, സന്തോഷം. ആ ശരി. എന്തായാലും നമുക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ. എല്ലാ ആൾക്കാരും ജോലിക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് നമ്മളെത്തിയപ്പോഴത്തേനും ലേറ്റായി. ലേറ്റാകുക മീൻസ് നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും എത്തി. പക്ഷേ അവരൊരു 8 മണിയാകും വേലയ്ക്ക് ജോലിക്ക് പോകും. പിന്നെ അവർ 5 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. ആ 5 മണിയൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര നേരം നിൽക്കാനായിട്ട് പറ്റില്ല. അതായത് കാടാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കയറി പോകണം. അതുകൊണ്ട് നമുക്ക് പറ്റില്ല. ഇവിടെ താമസിക്കുമായിരുന്നെങ്കിൽ ഇവരെയൊക്കെ രാവിലെ കണ്ടൊക്കെ പോകായിരുന്നു. നമ്മളങ്ങനെ യാനൈപ്പല്ലം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഓരോ വീടുകളും സന്ദർശിച്ച് യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നടന്ന് കുറേ ദൂരം സഞ്ചരിച്ച് മറ്റൊരു കൊടും കാടിനുള്ളിലെത്തും. അവിടെ ഒരു ട്രൈബൽ കോളനിയുണ്ട്, ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ട്രൈബൽ കോളനിയാണ്. നമ്മളിപ്പോൾ വന്നതെല്ലാം ട്രൈബൽ കോളനിയുടെ ഉള്ളിലൂടെയായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ ഉള്ളിലായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന ഒരു ട്രൈബൽ കോളനിയാണ്. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിലല്ല. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ യാനൈപ്പല്ലം എന്ന് പറഞ്ഞ സ്ഥലത്തെ ആ ഒരു ട്രൈബൽ കോളനിയിലെ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ ബൈ.